ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മൈ നോട്ട്ബുക്കിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് സയൻസിലെ ഡിഗ്രി വിഭാഗം എക്സാമുകൾക്ക് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കുന്നത് അതിന്റെ റിലേറ്റഡ് ഫാക്ട്സ് നോക്കുന്നുണ്ട് ഇതിന്റെ മൂന്നാമത്തെ പാർട്ട് ആണ് ഇത് മറ്റ് രണ്ട് പാർട്സ് കണ്ടിട്ടില്ലെങ്കിൽ അതുകൂടി കാണാൻ ശ്രദ്ധിക്കുക നമ്മൾ എക്സ്പ്ലനേഷൻ എല്ലാ മലയാളം ടേംസും പറയുന്നതുകൊണ്ട് മറ്റ് എക്സാമുകൾക്ക് പ്രിപ്പയർ ചെയ്യുന്നവർക്കും ഈ വീഡിയോ ഹെൽപ്പ് ആയിരിക്കും കേട്ടോ അപ്പോൾ എല്ലാവരും കാണുക അപ്പോൾ ആദ്യം നമ്മൾ പറഞ്ഞു നിർത്തിയത് ബോയിലിംഗ് പോയിന്റ് ഓഫ് വാട്ടറിന്റെ ഒരു ചോദ്യത്തിൽ നിന്നായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞ് അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം അടുത്തതായിട്ട് വരുന്നത് In an electrochemical cell, there is the conversion of. ഒരു ഇലക്ട്രോകെമിക്കൽ സെല്ലിൽ എന്ത് കൺവേർഷൻ ഓഫ് എനർജിയാണ് നടക്കുന്നത് എന്താണ് ഇലക്ട്രിക്കൽ ടു കെമിക്കൽ ഫസ്റ്റ് ഓപ്ഷൻ കെമിക്കൽ ടു ഇലക്ട്രിക്കൽ കെമിക്കൽ ടു ഹീറ്റ് മെക്കാനിക്കൽ ടു ഹീറ്റ് ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത് ഒരു ഇലക്ട്രോകെമിക്കൽ സെൽ അല്ലെങ്കിൽ ബാറ്ററി അല്ലേ അതിൽ ശരിക്കും ഇലക്ട്രിക്കൽ എനർജി കെമിക്കൽ എനർജി ആകുന്നു നമ്മുടെ ചാർജിങ് ടൈമിൽ ഡിസ്ചാർജിങ് ടൈമിൽ കെമിക്കൽ എനർജി ഇലക്ട്രിക്കൽ എനർജിയും ആവുന്നുണ്ട് സോ ഈ ഓപ്ഷൻ എ ആൻഡ് ഓപ്ഷൻ ബി രണ്ടും ഇവിടെ കറക്റ്റ് ആണ് Two processes നടക്കുന്നുണ്ട് ഇൻ ആ ഇലക്ട്രോകെമിക്കൽ സെൽ വുഡ് ചാർക്കോൾ ഈസ് യൂസ്ഡ് ഇൻ ഗ്യാസ് മാസ്ക് ബിക്കോസ് വുഡ് ചാർക്കോൾ അഥവാ മരക്കരി അത് ഗ്യാസ് മാസ്കുകളിൽ ഉപയോഗിക്കുന്നു അതിന് കാരണം എന്താണ് ഇറ്റ് ഈസ് പോയിസണസ് ഇറ്റ് ലിക്വിഫൈസ് ഗ്യാസ് ഇറ്റ് ഈസ് പോറസ് ഇറ്റ് അബ്സോർബ്സ് ഗ്യാസസ് ആൻസർ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാം ഏതാണ് വരുന്നത് ഇറ്റ് അബ്സോർബ് ഗ്യാസസ് ഗ്യാസിനെ അബ്സോർബ് ചെയ്യുന്നു വുഡ് ചാർക്കോൾ അതുകൊണ്ടാണ് അബ്സോർബ് ചെയ്യുക എന്ന് വെച്ചാൽ എന്താണ് ആഗിരണം ചെയ്യുന്നു വലിച്ചെടുക്കുന്നു ദ ഡിസീസ് കോസ്ഡ് ബൈ എ പ്രോട്ടോസോവ ദ ഡിസീസ് കോസ്ഡ് ബൈ എ പ്രോട്ടോസോവൻ എയ്ഡ്സ് മലേറിയ ചിക്കൻഗുനിയ ടൈഫോയിഡ് അപ്പോൾ നമുക്ക് ഓരോ രോഗങ്ങളും രോഗകാരികളും ഒക്കെ നേരത്തെയും ക്ലാസ്സുകൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കാണുക കൂടാതെ ഈ പ്രോട്ടോസോവ കാരണം ഉണ്ടാകുന്ന ഡിസീസ് എന്ന് പറയുന്നത് ഓപ്ഷൻ ബി മലേറിയ ആണ് മലേറിയ ഓക്കെ ഇനി ബാക്കിയുള്ളതൊക്കെ നമുക്ക് എന്ത് പറയാം ഈ എയ്ഡ്സ് ആണെങ്കിലും ചിക്കൻ ഗുനിയ അപ്പോൾ അതിലൊക്കെ എന്ത് വരുന്നു വൈറസ് വരുന്നു ദെൻ ടൈഫോയിഡ് ടൈഫോയിഡ് ആയിട്ട് വരുമ്പോൾ നമുക്ക് എന്താണ് വരുന്നത് ബാക്ടീരിയ ആണ് വരുന്നത് അപ്പോൾ ആ ഒരു നോക്കുക കേട്ടോ എ പ്രോട്ടീൻ സൊല്യൂഷൻ ഓൺ വാമിംഗ് വിത്ത് എ കോൺസെൻട്രേറ്റഡ് നൈട്രിക് ആസിഡ് മേ ടേൺ യെല്ലോ കോൾഡ് ഒരു പ്രോട്ടീൻ സൊല്യൂഷൻ നൈട്രിക് ആസിഡ് വെച്ച് കോൺസെൻട്രേറ്റ് അതായത് കോൺസെൻട്രേറ്റഡ് നൈട്രിക് ആസിഡ് ആഡ് ചെയ്തിട്ട് ഒരു പ്രോട്ടീൻ സൊല്യൂഷൻ ചൂടാക്കിയാൽ അത് യെല്ലോ കളറാകും ആൻഡ് ദാറ്റ് ഈസ് കോൾഡ് ദാറ്റ് ടെസ്റ്റ് എന്താണ് സാന്തോ പ്രോട്ടിക് ടെസ്റ്റ് ബയൂററ്റ് ടെസ്റ്റ് മില്യൻസ് ടെസ്റ്റ് ഹോപ്കിൻസ് കോളേ ടെസ്റ്റ് അപ്പോൾ ഇത് അധികം കേട്ടിട്ടുണ്ടാവില്ല ഈ പല ടെസ്റ്റുകളും അപ്പോൾ ആദ്യത്തേത് സാന്തോ പ്രോട്ടിക് ടെസ്റ്റ് ഈ സാന്തോ പ്രോട്ടിക് ടെസ്റ്റ് ആണ് ഇപ്പോൾ പറഞ്ഞത് അതായത് ഒരു പ്രോട്ടീൻ സൊല്യൂഷൻ ഓൺ വാമിംഗ് വിത്ത് കോൺസെൻട്രേറ്റഡ് നൈട്രിക് ആസിഡ് ആഡ് ചെയ്തിട്ട് അത് ചൂടാക്കി കഴിഞ്ഞാൽ എന്താണ് യെല്ലോ കളറാകും അപ്പോൾ പ്രോട്ടീൻ്റെ ആ ഒരു പ്രസൻസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പ്രോട്ടീനുള്ള ഒരു സൊല്യൂഷൻ ഇത് നൈട്രിക് ആസിഡുമായിട്ട് ചെയ്തിട്ട് വേണം ഇങ്ങനെ ചെക്ക് ചെയ്യാനായിട്ട് ഓപ്ഷൻ എ ആണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ഇനി ബാക്കിയുള്ള ടെസ്റ്റുകൾ എന്തിനാണെന്നൊന്ന് പറയാം ആദ്യത്തേത് ബയൂറിറ്റ് ടെസ്റ്റ് എന്തിനാണ് ടു ഡിറ്റക്ട് ദ പ്രസൻസ് ഓഫ് പെപ്റ്റൈഡ് ബോൺസ് ടു ഡിറ്റക്ട് ദ പ്രസൻസ് ഓഫ് പെപ്റ്റൈഡ് ബോൺസ് അതുപോലെ മില്യൺസ് ടെസ്റ്റ് എന്ന് പറയുന്നത് പ്രോട്ടീൻ്റെ പ്രസൻസിന് വേണ്ടി തന്നെയുള്ളതാണ് പക്ഷേ കുറച്ച് മുമ്പ് പറഞ്ഞ ടെസ്റ്റ് പ്രോട്ടീൻ്റെ പ്രസൻസിന് തന്നെയാണ് അതിൽ ആ ഒരു സ്റ്റെപ്പ് വരുന്നത് ഏതിൻ്റെയാണ് സാന്തോ പ്രോട്ടീൻ ടെസ്റ്റ് ആണെന്ന് മാത്രം ഹോപ്കിൻസ് കോളി ടെസ്റ്റ് അത് പ്രസൻസ് ഓഫ് അമിനോ ആസിഡായ ട്രിപ്റ്റോഫാൻ ട്രിപ്റ്റോഫാനിൻ്റെ പ്രസൻസ് കണ്ടുപിടിക്കാനാണ് അപ്പോൾ ആ ഒരു പേരുകളൊന്ന് പരിചയമാവാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ ജസ്റ്റ് വായിച്ചു വിടുക ഈ ഒരു ടേംസ് ഒക്കെ ഐഡൻറ്റിഫൈ ചെയ്യാം അടുത്തത് ദ സെയിം ഗ്രൂപ്പ് ഓഫ് എലമെൻറ്റ്സ് ആർ ക്യാരക്ടറൈസ്ഡ് ബൈ ദ സെയിം ഗ്രൂപ്പ് ഓഫ് എലമെൻറ്റ്സ് ആർ ക്യാരക്ടറൈസ്ഡ് ബൈ അയണൈസേഷൻ പൊട്ടൻഷ്യൽ ഇലക്ട്രോ നെഗറ്റിവിറ്റി അയണൈസേഷൻ എനർജി നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ദ ഔട്ടർ മോസ്റ്റ് ഷെൽ അപ്പോൾ ഇത് ഏതാണ് വരുന്നത് ഒരു ഒരു നമുക്കറിയാം പല ഗ്രൂപ്പ്സ് ഉണ്ട് പീരീഡ്സ് ഉണ്ട് പീരിയോഡിക് ടേബിളിൽ അല്ലേ അപ്പോൾ അതിലെ സെയിം ഗ്രൂപ്പ് ഓഫ് എലമെൻറ്റ്സിനെ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാമെന്നാണ് ദാറ്റ് ഈസ് ബൈ ദ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ദ ഔട്ടർ മോസ്റ്റ് ഷെൽ അത് ഈക്വൽ ആയിരിക്കും അല്ലേ അപ്പോൾ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ദ ഔട്ടർ മോസ്റ്റ് ഷെൽ നോക്കിയിട്ട് ദ സെയിം ഗ്രൂപ്പ് ഓഫ് എലമെൻറ്റ്സ് നമുക്ക് കണ്ടെത്താം ആൻഡ് ഈ പീരിയോഡിക് ടേബിളിനെ ബേസ് ചെയ്ത് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട് ഹു ഈസ് ദ ഫാദർ ഓഫ് പീരിയോഡിക് ടേബിൾ എന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് ഡിമിത്രി മെൻഡലീവ് ആണ് എന്ത് വരുന്നത് ഫാദർ ഓഫ് പീരിയോഡിക് ടേബിൾ വരുന്നത്
അപ്പോൾ ഈ ഒരു പീരിയോഡിക് ടേബിളിൽ ദ എലമെൻറ്റ്സ് വെയർ അറേഞ്ച്ഡ് ഓൺ ദ ബേസിസ് ഓഫ് അറ്റോമിക് മാസ് മാസ് നമ്പറിൻ്റെ ബേസിസിലായിരുന്നു അത് അറേഞ്ച് ചെയ്തിരുന്നത്. പിന്നെ നമുക്ക് അടുത്തത് ഫാദർ ഓഫ് മോഡേൺ പീരിയോഡിക് ടേബിൾ അതും ചോദിക്കും. അപ്പോൾ അത് രണ്ടും തമ്മിൽ മാറിപ്പോവരുത്. ആധുനിക പീരിയോഡിക് ടേബിളും അതുപോലെ വെറുതെ പീരിയോഡിക് ടേബിളിനും ചോദിക്കാം. അപ്പോൾ ആധുനിക പീരിയോഡിക് ടേബിൾ ഓർ മോഡേൺ പീരിയോഡിക് ടേബിളിൻ്റെ ഫാദർ ഈസ് മോസ്റ്റ്ലി അദ്ദേഹം അത് അറേഞ്ച് ചെയ്തത് അറ്റോമിക് നമ്പറിൻ്റെ ബേസിലാണ്. അപ്പോൾ അറ്റോമിക് നമ്പർ ആദ്യം ഹൈഡ്രോജൻ, അത് കഴിഞ്ഞാൽ അറ്റോമിക് നമ്പർ 2 വരുന്നത്, ഓക്കെ, അങ്ങനെ ഒരു ഹൈഡ്രോജൻ ഹീലിയം ആ ഒരു ഓർഡറിലായിരിക്കും അത് പോകുന്നത്. ആൻഡ് വിച്ച് ഈസ് ദ ഫസ്റ്റ് എലമെൻറ്റ് ഇൻ എ പീരിയോഡിക് ടേബിൾ, അങ്ങനെയും ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. എളുപ്പമാണ്, ഏതാണ്? ഹൈഡ്രോജൻ ആണ് അല്ലേ. ഇനി എന്താണ് ഈ ആറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഇൻ ആൻ എലമെൻറ്റ്, അതാണ് എന്ത് ഈ ഒരു ആറ്റോമിക് നമ്പർ എന്ന് പറയുന്നത്. ആറ്റോമിക് നമ്പർ നമ്മൾ സാധാരണ ഡിനോട്ട് ചെയ്യുന്ന ഇസഡ് എന്ന് പറഞ്ഞ ലെറ്റർ വെച്ചിട്ടാണ്. പിന്നെ നമുക്ക് ആറ്റോമിക് മാസ് അല്ലെങ്കിൽ മാസ് നമ്പർ ഉണ്ടല്ലോ, അത് ഉദ്ദേശിക്കുന്ന എന്താണ്? എത്ര പ്രോട്ടോൺ പ്ലസ് ഈ പറഞ്ഞ പോലെ, സോറി, മാസ് നമ്പർ എന്ന് പറഞ്ഞാൽ എന്ത് നമ്മൾ പറയും? പ്രോട്ടോണിൻ്റെ നമ്പർ പ്ലസ് ന്യൂട്രോണിൻ്റെ നമ്പർ, അതാണ് ഉദ്ദേശിക്കുന്നത്. ഇനി ആറ്റോമിക് മാസ് വേറെ അതിൻ്റെ ആറ്റോമിക് മാസ് യൂണിറ്റിലും റെപ്രസെൻറ്റ് ചെയ്യുന്നുണ്ട്, AMU, ആറ്റോമിക് മാസ് യൂണിറ്റ്. ഓക്കെ, ഇനി മാസ് നമ്പർ റെപ്രസെൻറ്റ് ചെയ്യുന്ന ലെറ്ററും കൂടി ഓർത്തോളൂ. എ എന്ന ലെറ്ററിലാണ് മാസ് നമ്പർ നമ്മൾ, സോറി, ഡിനോട്ട് ചെയ്യുന്നത് കേട്ടോ. അടുത്ത ചോദ്യം, അസറ്റൈൽ സാലിസൈക്ലിക് ആസിഡ് ഈസ് നോൺ ആസ്, അസറ്റൈൽ സാലിസൈക്ലിക് ആസിഡ് ഈസ് നോൺ ആസ്, ഏതാണ്? ഓയിൽ ഓഫ് വിൻ്റർ ഗ്രീൻ, സലോൾ, ആസ്പിരിൻ, പയോറിക് ആസിഡ്. ഇത് പലതാണ് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ ഇതിൽ അസറ്റൈൽ സാലിസൈക്ലിക് ആസിഡ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ആക്ച്വലി ആസ്പിരിൻ, വേദന സംഹാരിയായ ആസ്പിരിൻ ആണ് കേട്ടോ. ഇപ്പോൾ ഇതിൽ ഓരോന്നിനും ഈ ഓയിൽ ഓഫ് വിൻ്റർ ഗ്രീൻ ഒക്കെ പേരുണ്ട്, നമുക്കത് എന്താണെന്ന് നമുക്ക് നോക്കാം. ഓയിൽ ഓഫ് വിൻ്റർ ഗ്രീൻ ഈസ് ആക്ച്വലി ദ നെയിം എന്ന് പറയുന്നത് മീഥൈൽ സാലിസൈലേറ്റ്, എന്താണ് മീഥൈൽ സാലിസൈലേറ്റ് ആണ് എന്ത്, ഓയിൽ ഓഫ് വിൻ്റർ ഗ്രീൻ. പിന്നെ ഇതിൽ ഓപ്ഷനിൽ അടുത്തത് സലോൾ എന്നല്ല, ശരിക്കും സലോട്ട് ാണ്. ഇറ്റ് ഈസ് ഫീനൈൽ സാലിസൈലേറ്റ്. ഈ സാലി എന്ന ടേം വരുന്ന മുമ്പ് മാറിപ്പോവാതിരിക്കണം കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ആസ്പിരിൻ എന്താണ്? അസറ്റൈൽ സാലിസൈക്ലിക് ആസിഡ്, ആസ്പിരിൻ. അടുത്ത് പയോറിക് ആസിഡ്, പയോറിക് ആസിഡ് എന്ന് പറഞ്ഞാൽ TNP അല്ലെങ്കിൽ 2,4,6 ട്രൈഫീനോ എന്ന് പറയും. ഇതൊന്നും അങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നൊന്നുമില്ല, പക്ഷേ അസറ്റൈൽ സാലിസൈക്ലിക് ആസിഡ് പഠിക്കുക. ഓപ്ഷനിൽ ഈ പേരുകൾ കണ്ടുകൊണ്ട് ഞാൻ ബാക്കിയും കൂടി എക്സ്പ്ലെയിൻ ചെയ്തെന്നേ ഉള്ളൂ. അടുത്ത ചോദ്യം, ഹൂ എമംഗ് ദ ഫോളോയിങ് വാസ് ദ ഫസ്റ്റ് വിന്നർ ഓഫ് നൊബേൽ പ്രൈസ് ഇൻ ഫിസിക്സ്, ഫിസിക്സിൽ ആദ്യമായിട്ട് നൊബേൽ പ്രൈസ് കിട്ടിയത് ആർക്കാണ്? ഹെമംഗ് ദ ഫോളോയിങ്, എസ് ചന്ദ്രശേഖരൻ, CV രാമൻ, V രാമകൃഷ്ണൻ, ഹർഗോവിന്ദ് ഖുറാന. ഇപ്പം ഇതെല്ലാം ഇന്ത്യക്കാരുടെ പേരാണ് കൊടുത്തിരിക്കുന്നത്. സോ ആർക്കാണ് ആദ്യമായിട്ട് അത് കിട്ടിയിരിക്കുന്നത്? ഇപ്പോൾ നൊബേൽ പ്രൈസിൻ്റെ കുറച്ച് കാര്യങ്ങൾ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. നൊബേൽ പ്രൈസ് നമുക്ക് ആദ്യമായിട്ട് കിട്ടിയത് CV രാമൻ, അദ്ദേഹത്തിനാണ് ലഭിച്ചത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് അതിൻ്റെ കുറച്ച് റിലേറ്റഡ് ഫാക്ട്സും കൂടി നോക്കാം. ഈ ഒരു നൊബേൽ പ്രൈസ് എന്ന് പറയുന്നത് ഇൻസ്റ്റിറ്റ്യൂട്ടഡ് ഇൻ 1901, 1901 നൊബേൽ പ്രൈസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്ത്. ഇതിനെപ്പറ്റി നേരത്തെ ഞാൻ ക്ലാസ് അതിനുവേണ്ടി മാത്രമായിട്ട് ഒരെണ്ണം ചെയ്തിട്ടുണ്ട്, അതും നോക്കാം. ഈ December 10th അത് കൊടുത്തു തുടങ്ങിയത്. അൻസിറ്റ് എല്ലാ വർഷവും കൊടുക്കുന്നതും ആ ഒരു ടൈമിലാണ്. പീസ് പ്രൈസ് ഒഴികെ, സമാധാനത്തിനുള്ള നൊബേൽ പ്രൈസ് ഒഴികെ ബാക്കിയെല്ലാം സ്റ്റോക്ക് ഹോമിലാണ് കൊടുക്കുക. പീസ് പ്രൈസ്, സമാധാനത്തിനുള്ള പ്രൈസ് കൊടുക്കുന്നത് ഓസ്ലോയിൽ വെച്ചിട്ടാണ്. ഇനി ഏത് ഇന്ത്യക്കാരനാണ് ഫസ്റ്റ് നൊബേൽ പ്രൈസ് ലഭിച്ചത്? ശ്രീ രവീന്ദ്രനാഥ ടാഗോറിനാണ്. അദ്ദേഹത്തിന് സാഹിത്യത്തിനാണ് ലഭിച്ചത്, നമുക്കറിയാം. 1913 അദ്ദേഹത്തിന് ലഭിക്കുന്നത്. ഇനി CV രാമൻ, അദ്ദേഹത്തിനാണ് ആദ്യമായിട്ട്, ഇപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ അതായിരുന്നു, ഫിസിക്സിലെ ഫസ്റ്റ് കിട്ടിയത് ആർക്കായിരുന്നു? ശ്രീ CV രാമനാണ്. 1930 അദ്ദേഹത്തിൻ്റെ രാമൻ എഫക്റ്റ് എന്ന കണ്ടുപിടുത്തത്തിനാണ് അദ്ദേഹത്തിന് ലഭിച്ചത്. അദ്ദേഹം രാമൻ എഫക്റ്റ് അത് പബ്ലിഷ് ചെയ്തത് എന്നായിരുന്നു? 1928 February 28 അതുകൊണ്ട് തന്നെ ഈ February 28 നാഷണൽ സയൻസ് ഡേ ആയിട്ടാണ് നമ്മൾ ആചരിക്കുന്നത്. നാഷണൽ സയൻസ് ഡേ, ദേശീയ ശാസ്ത്ര ദിനം എന്നാണ് February 28. അടുത്ത ചോദ്യം, ഓവർ പ്രൊഡക്ഷൻ ഓഫ് വിച്ച് ഹോർമോൺ ലീഡ് ടു എക്സ് ഓഫ് താൽമിഗോയിട്ട്,
ഓവർ പ്രൊഡക്ഷൻ ഓഫ് വിച്ച് ഹോർമോൺ ഏത് ഹോർമോണിൻ്റെ അമിതമായിട്ടുള്ള ആ പ്രൊഡക്ഷൻ മൂലമാണ് എക്സോഫ്താൽമിക് ഗോയിറ്റർ ഉണ്ടാകുന്നത് എക്സോഫ്താൽമിക് ഗോയിറ്റർ അപ്പോൾ അയഡിൻ ഇൻസുലിൻ തൈറോക്സിൻ എ ഡി എച്ച് ഇതിനകത്ത് തൈറോക്സിൻ തൈറോക്സിൻ്റെ ഓവർ പ്രൊഡക്ഷൻ കാരണമാണ് എന്തുണ്ടാവുന്നത് എക്സോഫ്താൽമിക് ഗോയിറ്റർ ഉണ്ടാവുന്നത് അപ്പോൾ നമുക്ക് എൻഡോക്രൈൻ സിസ്റ്റത്തെ പറ്റിയുള്ള ചോദ്യങ്ങൾ എപ്പോഴും തന്നെ വരുന്നതാണ് ലാർജസ്റ്റ് എൻഡോക്രൈൻ ഗ്ലാൻഡ് ഏറ്റവും വലിയ അന്തസ്രാവ ഗ്രന്ഥി ഏതാണ് തൈറോയിഡ് ഗ്രന്ഥിയാണ് തൈറോയിഡ് ഗ്ലാൻഡ് ഈ തൈറോയിഡ് ഗ്ലാൻഡ് സ്രവിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട ഇതാണ് ഈ ഒരു ഹോർമോൺസ് ആണ് തൈറോക്സിനും കാൽസിറ്റോണിനും തൈറോയിഡ് ഗ്ലാൻഡ് സ്രവിക്കുന്ന ഹോർമോൺസ് ആണ് ഏതൊക്കെ തൈറോക്സിൻ ആൻഡ് കാൽസിറ്റോണിൻ എന്ന് പറയുന്നത് ഇതിൽ തൈറോക്സിൻ ആണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത് ഇനി തൈറോക്സിൻ്റെ അണ്ടർ പ്രൊഡക്ഷൻ കാരണം അതായത് വേണ്ടത്ര പ്രൊഡ്യൂസ് ചെയ്യാത്തത് കാരണം ഉണ്ടാവുന്ന രോഗമാണ് ഹൈപ്പോ തൈറോയിഡിസം ഹൈപ്പോ ഹൈപ്പോ റിലേറ്റഡ് ടു കുറവ് എന്നുള്ള മീനിങ്ങിൽ ഓർക്കാം ഹൈപ്പർ എന്ന് പറഞ്ഞാൽ കൂടുതൽ എന്നോർക്കുക ഇനി ഡെഫിഷ്യൻസി ഓഫ് തൈറോക്സിൻ ഇൻ അഡൾട്ട് മുതിർന്നവരിൽ ഈ തൈറോക്സിൻ ഇല്ലെങ്കിൽ മിക്സഡിമ എന്ന രോഗവും ഡെഫിഷ്യൻസി ഓഫ് തൈറോക്സിൻ ഇൻ ചിൽഡ്രൻ കുട്ടികളിൽ ഈ ഒരു തൈറോക്സിൻ ഡെഫിഷ്യൻസി വന്നാൽ ക്രെട്ടിനിസവും ഉണ്ടാകും മിക്സഡിമയും ക്രെട്ടിനിസവും ഓക്കെ അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻസും കൂടി ഇവിടെ അഡീഷണൽ ആയിട്ട് ഓർക്കുക ഓവർ പ്രൊഡക്ഷൻ ഓഫ് തൈറോക്സിൻ ലീഡ് ടു എക്സോഫ്താൽമിക് ഗോയിറ്റർ എ ലിക്വിഡ് ഹാവിംഗ് പി എച്ച് വാല്യൂ മോർ ദാൻ സെവൻ സെവൻ വാല്യൂ സെവൻ പി എച്ച് വാല്യൂവിനേക്കാളും കൂടുതലാണെങ്കിൽ ഇതിൽ ഏതായിരിക്കും വരിക എന്നാണ് പറഞ്ഞത് ഇവിടെ നോക്കൂ സിട്രിക് ആസിഡ് കൊടുത്തിട്ടുണ്ട് ലൈം വാട്ടർ കൊടുത്തിട്ടുണ്ട് സോഡ വാട്ടർ കൊടുത്തിട്ടുണ്ട് അതുപോലെ വിനാഗിരി കൊടുത്തിട്ടുണ്ട് ഓക്കെ ഇതിൽ ഓപ്ഷനിൽ ഇപ്പോൾ നോക്കാം മോർ ദാൻ സെവൻ എന്ന് പറഞ്ഞാൽ ആൽക്കലി നേച്ചറാണ് കേട്ടോ ആൽക്കലി നേച്ചർ അല്ലെങ്കിൽ ബേസിക് നേച്ചറാണ് വരുന്നത് ബേസ് ആൽക്കലി എന്ന് പറഞ്ഞാൽ ബേസ് ആസിഡും ബേസസും അല്ലെങ്കിൽ ആസിഡും ആൽക്കലിയും എന്ന് ഓർക്കുക ഈ സെവൻ എന്ന് പറഞ്ഞാൽ എന്താ ന്യൂട്രൽ ആണ് പി എച്ച് വാല്യൂ അത് സാധാരണ സിമ്പിൾ പ്ലെയിൻ വാട്ടർ എത്രയായിരിക്കും പി എച്ച് സെവൻ ആയിരിക്കും സെവനിൻ്റെ എബവ് ആണെങ്കിൽ കൂടുതലാണെങ്കിൽ എന്തായിരിക്കും അത് ആൽക്കലി അല്ലെങ്കിൽ എന്താണ് ബേസ് നേച്ചർ ആയിരിക്കും സെവനിനേക്കാളും കുറവാണെങ്കിലോ ആസിഡ് നേച്ചർ ആയിരിക്കും ഓക്കെ അപ്പോൾ മോർ ദാൻ സെവൻ ആണെങ്കിൽ ബേസ് ആണ് അപ്പോൾ ഇതിൽ ബേസ് ആയിട്ടുള്ളത് ലൈം വാട്ടർ ആണ് ഈ ലൈം വാട്ടർ എന്ന് പറയുമ്പോൾ നാരങ്ങാ വെള്ളം അല്ല കേട്ടോ ലൈം വാട്ടർ അത് എന്താണ് ലെമൺ ജ്യൂസ് എന്ന് പറയും നമ്മൾ കേട്ടോ അപ്പോൾ അത് ചിലവരെങ്കിലും കൺഫ്യൂഷൻ വരാറുണ്ട് അതുകൊണ്ടാണ് ഞാനത് പ്രത്യേകം പറഞ്ഞത് ഓക്കെ ഈ ലൈം വാട്ടർ എന്താണ് എല്ലാവരും താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്ന ലൈം എന്ന് പറയുന്നത് എന്താണ് സ്ലേക്കറ്റ് ലൈം ലൈം വാട്ടർ അപ്പോൾ എന്താണെന്ന് താഴെ കൊടുക്കുക ലൈം വാട്ടർ എന്ന് പറഞ്ഞാൽ സ്ലേക്കറ്റ് ലൈം ആണ് കാൽസ്യം ഹൈഡ്രോക്സൈഡ് ആണ് അപ്പോൾ കുറച്ച് പേരെങ്കിലും ഈ ഒരു ലൈവിൻ്റെ സമയത്ത് കമൻറ്റ് ചെയ്തു എന്ന് പ്രതീക്ഷിക്കുന്നു സ്ലേക്കറ്റ് ലൈം അല്ലെങ്കിൽ കാൽസ്യം ഹൈഡ്രോക്സൈഡ് സി എ ഒ എച്ച് ടോയ്സ് ആണ് ഇനി ആരാണ് ഈ പി എച്ച് സ്കെയിൽ കണ്ടെത്തിയത് അല്ലെങ്കിൽ അത് ആ ഒരു അങ്ങനെ ഒരു സ്കെയിൽ കൊണ്ടുവന്നത് സൊറൻസൻ ആരാണ് സൊറൻസൻ പി എച്ച് എന്ന് വെച്ചാൽ അതിൻ്റെ മീനിങ് പൊട്ടൻഷ്യൽ ഓഫ് ഹൈഡ്രജൻ എന്നാണ് പൊട്ടൻഷ്യൽ ഓഫ് ഹൈഡ്രജൻ വാട്ടറിൻ്റെ പൊട്ടൻഷ്യൽ ഓഫ് ഹൈഡ്രജൻ അല്ലെങ്കിൽ പി എച്ച് വാല്യൂ ഈസ് സെവൻ ദാറ്റ് ഈസ് ന്യൂട്രൽ ആസിഡ്സിനാണെങ്കിൽ ലെസ് ദാൻ സെവൻ ബേസിനാണെങ്കിൽ ഗ്രേറ്റർ ദാൻ സെവൻ അപ്പോൾ കുറച്ച് എക്സാമ്പിൾസ് കൊടുക്കുവാണ് എല്ലാം പഠിക്കണം നല്ല ജസ്റ്റ് ഒന്ന് നോക്കുക അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചിലതൊക്കെ ചോദിക്കാറുണ്ട് ഇപ്പോൾ കോഫി ആണെന്ന് വിചാരിക്കുക കോഫി ആസിഡിക് ആണോ അതോ ബേസിക് ആണോ എന്ന് ചോദിക്കുമ്പോൾ കോഫിയുടെ വാല്യൂ പി എച്ച് വാല്യൂ നോക്കിക്കേ ഫൈവ് ആണ് സോ ദാറ്റ് ഈസ് അസിഡിക് 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 നേച്ചർ ആണ് കോഫിക്ക് ടീക്കാണെങ്കിലും 5.5 ആണ് മിൽക്കിനാണെങ്കിൽ 6.5 ആണ് ഹ്യൂമൻ ബ്ലഡിന് 7.3 ആണ് അതായത് ഹ്യൂമൻ ബ്ലഡിന് ഏത് നേച്ചറാണ് സെവനേക്കാളും കൂടുതലാണ് അല്ലേ ആൽക്കലൈൻ നേച്ചറാണ് സലൈവ പക്ഷേ 6.5 മുതൽ 7.4 വരെ വരാം ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും നമ്മുടെ ഒരു മെഡിക്കൽ കണ്ടീഷൻ നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന മരുന്നുകളുടെ എഫക്റ്റ് ഒക്കെ നമ്മുടെ സലൈവയുടെ പി എച്ച് മൂല്യം മാറാനായിട്ട് അത് കാരണമാകും അത് ഡിഫറെൻ്റ് ആയിരിക്കും അതാണ് ഒരു റേഞ്ച് ഓഫ് വാല്യൂസ് പറയുന്നത് യൂറിൻ്റെ വാല്യൂവും ഈ പറഞ്ഞ പോലെ നമ്മുടെ ഹെൽത്ത് കണ്ടീഷൻസ് അതുപോലെ നമ്മൾ എന്തെങ്കിലും മരുന്ന് കഴിക്കുന്നത് ഫുഡ് കഴിക്കുന്നത് അപ്പോൾ അതിനൊക്കെ അനുസരിച്ച് കുറച്ച് വേരിയേഷൻസ് വരാം ബിയറിന് 4.5 ആണ് പി എച്ച് അപ്പോൾ അതെന്താണ് വരുന്നത് അസിഡിക് ആണ് വരുന്നത് അല്ലേ ലെമൺ വാട്ടർ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് നാരങ്ങാ വെള്ളം അതിന് 2.4 ആണ് കേട്ടോ അസിഡിക് ആണ് വരുന്നത്
ആദ്യം നമ്മൾ പറഞ്ഞെന്തായിരുന്നു ലൈം വാട്ടർ ലൈം ജ്യൂസ് എന്ന് സാധാരണ നമ്മൾ പറയൂല്ലോ അപ്പോൾ മാറിപ്പോവരുത് വിനിഗർ വിനിഗറിന് 2.9 ആണ് അസിഡിക് ആണ് ഹ്യൂമൻ സ്റ്റൊമക്കിൽ ഓക്കെ നമ്മുടെ ഗ്യാസ്ട്രിക് ജ്യൂസ് ഉണ്ടല്ലോ അതൊക്കെ 3.5 ആണ് ടൊമാറ്റോ നോക്കൂ 4.2 to 4.4 സീ വാട്ടറിന് കൂടുതലും ആൽക്കലൈൻ നേച്ചർ ആണ് വരുന്നത് ബേക്കിംഗ് സോഡ 8 ആണ് ഇനി വിച്ച് എമംഗ് ദ ഫോളോയിങ് ഈസ് നോട്ട് കറക്റ്റ്ലി പെയർഡ് ഇതിൽ കറക്റ്റായിട്ട് പെയർ ആവാത്തത് ഏതാണെന്നാണ് കേട്ടോ ഡൈനാമോ ആൽഫ്രഡ് നൊബേൽ ടെലിവിഷൻ ജെ എൽ ബെയർഡ് കമ്പ്യൂട്ടർ ചാൾസ് ബാബേജ് DDT പോൾ മുള്ളർ ഇതിൽ ഏതാണ് കറക്റ്റ് അല്ലാത്തതെന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിൽ ഓർക്കുക ഡൈനാമോ ആൽഫ്രഡ് നൊബേൽ അല്ല ഡൈനാമൈറ്റ് ആണ് ആൽഫ്രഡ് നൊബേൽ കേട്ടോ ബാക്കി എല്ലാം അതിൽ കറക്റ്റ് ആണ് ഡൈനാമോ കണ്ടെത്തിയത് ഡൈനാമോ എന്ന് വെച്ചാൽ സ്മോൾ ജനറേറ്റർ DC ജനറേറ്റർ ഈ സൈക്കിളിലൊക്കെ അറ്റാച്ച് ചെയ്തിട്ട് സൈക്കിൾ ചവിട്ടുന്നതനുസരിച്ചിട്ട് പുറകിൽ ലൈറ്റ് വെളിയുന്ന ഡൈനാമോ അല്ല അതൊരു എക്സാമ്പിളായിട്ട് ഓർക്കാം അപ്പം ഡൈനാമോ കണ്ടെത്തിയത് ആരാണ് മൈക്കേൽ ഫാരഡേ ഫാദർ ഓഫ് ഇലക്ട്രിസിറ്റി അതാണ് ശ്രീ മൈക്കേൽ ഫാരഡേ ഇനി ഡൈനാമൈറ്റ് കണ്ടെത്തിയത് ഡൈനാമൈറ്റ് ഈ പറഞ്ഞ ബോംബിലൊക്കെ യൂസ് ചെയ്യുന്ന ഡൈനാമൈറ്റ് യൂസ് കണ്ടെത്തിയത് ആൽഫ്രഡ് നൊബേലാണ് പിന്നെ CT സ്കാൻ കണ്ടെത്തിയത് ആരാണ് അതൊക്കെ ചോദിക്കുന്നതാണ് ഗോഡ്ഫ്രേ ഹൗസ് ഫീൽഡ് CT സ്കാൻ നമ്മൾ ചെയ്യുമ്പോൾ നമുക്കറിയാം പോലും ആ ഒരു ഓർക്കുക ആ ഒരു പേര് എങ്ങനെയെങ്കിലും കണക്ട് ചെയ്ത് വെക്കുക കേട്ടോ ഞാൻ ഒരു ലോജിക്കില്ലാത്ത ഒരു മീൻസ് നിങ്ങൾക്ക് ലോജിക്കില്ല എന്ന് തോന്നുന്നൊരു ഇത് പറയാൻ വരുമായിരുന്നു അപ്പോൾ അത് വേണ്ട നിങ്ങൾ സ്വന്തമായിട്ടൊരു കോഡ് ഓർത്ത് വെച്ചോളൂ MRI സ്കാൻ റെയ്മണ്ട് വി ഡാൻഡിയൻ അതുപോലെ ബാരോമീറ്റർ കണ്ടെത്തിയത് ടോറി സെല്ലി ഒരുപാട് ചോദിച്ചിട്ടുണ്ട് ടെലിസ്കോപ്പ് കണ്ടെത്തിയത് ഗലീലിയോ ഫാക്സ് കണ്ടെത്തിയത് അലക്സാണ്ടർ ബ്രെയിൻ ദെൻ അടുത്ത ചോദ്യം ദ ഇൻസ്ട്രുമെൻ്റ് യൂസ്ഡ് ടു മെഷർ ദ ഗ്രോത്ത് ഓഫ് പ്ലാന്റ് അപ്പോൾ ഗ്രോത്ത് ഓഫ് പ്ലാന്റ് മെഷർ ചെയ്യാനുള്ള ഇൻസ്ട്രുമെൻ്റ് ഏതാണ് അപ്പോൾ സസ്യങ്ങളുടെ വളർച്ച മെഷർ ചെയ്യാനാണ് ഡ്യൂറോമീറ്റർ ഓക്സാനോമീറ്റർ ഫോട്ടോമീറ്റർ ക്രയോമീറ്റർ ഇതിലേതാണ് വരുന്നത് അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ ഗ്രോത്തിനെ സഹായിക്കുന്ന ഒരു ഹോർമോൺ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഏതാ ഓക്സിൻ എന്ന് പറഞ്ഞിട്ട് അല്ലേ അപ്പോൾ ആ പേരുമായിട്ട് റിലേറ്റഡ് ആണ് കേട്ടോ ഏതാണ് ഓക്സാനോമീറ്റർ ആണ് ഓക്സാനോമീറ്റർ അത് കണ്ടെത്തിയത് വി ജെ കോണിങ്സ്ബർഗർ അദ്ദേഹമാണ് കണ്ടെത്തിയത് പിന്നെ ഇതുപോലെ തന്നെ ഈ പ്ലാന്റ് ഗ്രോത്ത് മെഷർ ചെയ്യാനുള്ള മറ്റൊരു ഇൻസ്ട്രുമെൻ്റ് ആണ് ക്രെസ്കോഗ്രാഫ് കണ്ടെത്തിയത് നമ്മുടെ ഇന്ത്യൻ വംശജനായ JC ബോസ് അദ്ദേഹമാണ് ഇത് കണ്ടെത്തിയത് ക്രെസ്കോഗ്രാഫ് അതും ചോദിക്കാറുണ്ട് പിന്നെ നമ്മുടെ ഇവിടെ ഓപ്ഷനിൽ വന്നിരിക്കുന്ന ഡ്യൂറോമീറ്റർ എന്നുവെച്ചാൽ എന്തിനാണ് ഡ്യൂറബിലിറ്റി അല്ലെങ്കിൽ ഹാർഡ്നെസ് ഓഫ് എ മെറ്റീരിയൽ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് ഡ്യൂറോമീറ്റർ അത് കണ്ടെത്തിയത് ഇൻവെൻറ്റ് ചെയ്തത് ആൽബർട്ട് ഫെർഡിനാൻഡ് ഷോർ ആണ് അടുത്തത് പോട്ടോമീറ്റർ ഓപ്ഷനിൽ അതും ഉണ്ടായിരുന്നു പോട്ടോമീറ്റർ അതെന്തിനാണ് പോട്ടോമീറ്റർ റേറ്റ് ഓഫ് വാട്ടർ അപ്ടേക്ക് ഓഫ് എ ലീഫി പ്ലാന്റ് ഷൂട്ട് ഒരു ചെടി ഈ പറഞ്ഞ പോലെ എത്രമാത്രം വാട്ടർ എടുക്കുന്നുണ്ട് വലിച്ചെടുക്കുന്നുണ്ട് വാട്ടർ ഇൻടേക്ക് അതറിയാനുള്ളതാണ് പോട്ടോമീറ്റർ ഇനി ക്രയോമീറ്റർ എന്ന് പറഞ്ഞാൽ ക്രയോ റിലേറ്റഡ് ടു വെരി ലോ ടെമ്പറേച്ചർ എന്നാണ് കേട്ടോ ക്രയോജനിക്സ് എന്നൊക്കെ പറയുന്നത് അപ്പോൾ വെരി ലോ ടെമ്പറേച്ചർ മെഷർ ചെയ്യാനുള്ള ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ് എന്ത് ക്രയോമീറ്റർ എന്ന് പറയുന്നത് അപ്പോൾ ഒബ്ജക്ട്സിൻ്റെ വെരി ലോ ടെമ്പറേച്ചർ മെഷർ ചെയ്യാനുള്ള ഇൻസ്ട്രുമെൻ്റ് ആണ് അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത് എല്ലാവർക്കും പ്രയോജനപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്കും അതുപോലെ നിങ്ങളുടെ കമൻസ് അറിയിക്കാം ലൈക്കും മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുത്തന്നെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യുക ആർക്കെങ്കിലും കൂടി ഉപകാരപ്പെട്ടിട്ടെ അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്